അന്റാർട്ടിക്കയിലെ മഞ്ഞുമല ഉരുകുന്നു ആഗോളതാപനം വർദ്ധിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നു ജാഗ്രത പാലിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാലങ്ങളായി നാം കേൾക്കുന്നുണ്ടെങ്കിലും ഗൗരവമായി കാണുന്നില്ല എന്നത് വാസ്തവമാണ് എന്നാൽ അതിഗൗരവമായ പഠന റിപ്പോർട്ടാണ് അടുത്തതായി പുറത്തു വന്നിട്ടുള്ളത് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വൻതോതിൽ വർധിക്കുന്നുവെന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ഗണ്യമായി വർദ്ധിക്കുന്നത് ഭൂമിയുടെ താപനില വർദ്ധിക്കാൻ കാരണമാകുന്നു ആയിരക്കണക്കിന് വർഷമെടുത്താകും താപനിലയിൽ മാറ്റമുണ്ടാവുക ഏകദേശം അഞ്ചു മുതൽ എട്ട് വരെ ഡിഗ്രി ആകും വർദ്ധിക്കുക എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കാർബൺ ഡയോക്സൈഡ് വർദ്ധിക്കുന്നതിന്റെ തോത് ഉയരുകയാണ് ആയിരം വർഷം എന്നത് ഒരുപക്ഷേ നൂറു വർഷമായേക്കുമെന്ന് ഞെട്ടിക്കുന്ന പഠനമാണ് പുറത്തുവരുന്നത് പതിനാറ് രാജ്യങ്ങളിലായി എൺപത് ഗവേഷകരുടെ എട്ട് വർഷത്തെ പരിശ്രമമാണ് പുതിയ പഠന റിപ്പോർട്ട് പുതിയ ഡാറ്റ സൃഷ്ടിക്കാതെ നിലവിൽ ഉണ്ടായ പഠനങ്ങളെ അടിസ്ഥാനമാക്കിയും താരതമ്യപ്പെടുത്തിയുമായിരുന്നു സംഘത്തിന്റെ പഠനം നിലവിൽ പാർട്സ് പെർ മില്യൺ കാർബൺ ഡൈ ഡയോക്സൈഡാണ് ഭൂമിയിലുള്ളത് ഇന്ന് അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന കാർബൺ ഡൈ ഡയോക്സൈഡിന്റെ ഇത്രമാത്രം സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളത് പതിനാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഐസപർവ്വതങ്ങളും ഹിമാനികളും ഇല്ലാതിരുന്ന മനുഷ്യരുടെ പൂർവിക പരിവർത്തനം ചെയ്യുന്ന കാലത്തായിരുന്നു ഭൂമിയിൽ നിലവിലേതിന് സമാനമായ രീതി രീതിയുണ്ടായിരുന്നത് മനുഷ്യൻ പരിണമിച്ചിട്ട് മൂന്ന് ദശലക്ഷം വർഷങ്ങൾ മാത്രമായിട്ടുള്ളൂ എന്നാണ് പ്രധാനമായ കാര്യം ഇതേ രീതിയിൽ കാർബൺ പുറന്തള്ളൽ പുറന്താൽ രണ്ടായിരത്തിഒരുന്നൂറോടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്ദ്രത അറുന്നൂറ് മുതൽ എണ്ണൂറ് പി പി എം വരെ ആകാനുള്ള സാധ്യതയുണ്ട് അന്റാർട്ടിക്കയിൽ മഞ്ഞ് മൂടുന്നതിനു മുമ്പ് ലോകത്ത് വ്യത്യസ്ത ഇനം സസ്യജന്തുജാലങ്ങളെ കാണപ്പെടുന്നതിനു മുമ്പ് ഭീമൻ പ്രാണികളും മൃഗങ്ങളും വിഹരിച്ചിരുന്നു നാൽപ്പത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇത് സംഭവിച്ചത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ നില വർദ്ധിച്ചാൽ ചൂടിനെ അതിജീവിക്കുന്ന ജീവജാലങ്ങൾ ഉടലെടുക്കും മനുഷ്യന് അത് ഭീഷണിയാകും കഴിഞ്ഞ അറുപത്തിയഞ്ച് ദശലക്ഷം വർഷത്തിനിടെ ഏറ്റവും ചൂടേറിയ കാലഘട്ടം അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് സംഭവിച്ചത് ഈ കാലഘട്ടത്തിൽ ഭൂമിയിൽ സമാനമായ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ദ്രുതഗതിയിൽ വർദ്ധിച്ചു ആവാസവ്യവസ്ഥയിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് ഇത് വഴിവെച്ചു പിന്നീട് ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം വർഷമെടുത്താണ് സാധാരണ നിലയിലെത്തിയതെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം